ഹായ്, ഞാൻ സയ്യിദ് സി ജെ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റോറിയിലൂടെ തുടങ്ങാം. ഒരിടത്ത് ഒരു സമ്പൽ സമൃദ്ധമായ രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്മകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലം. പക്ഷേ ആ രാജ്യത്തിലെ രാജാവിന് മക്കളില്ലായിരുന്നു. ആ രാജ്യത്തിൽ മറ്റു അനന്തരാവകാശികളോ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അയൽപ്പക്കത്തെ രാജാവ് കണ്ണും നട്ടിരിക്കുകയാണ്. ഈ രാജാവിൻ്റെ കാലശേഷം ഈ രാജ്യം മൊത്തം പിടിച്ചെടുക്കുക, എന്നിട്ട് തൻ്റെ അധീനതയിൽ കൊണ്ടുവരിക എന്ന ഒരു വലിയ സ്വപ്നമായിട്ട് നടക്കുകയായിരുന്നു അയൽപ്പക്കത്തെ രാജാവ്. ഇത് നമ്മളെ രാജ്യത്തിലെ രാജാവിനും അറിയുമായിരുന്നു. കുറേ നാളുകൾ കഴിഞ്ഞു, രാജ്ഞി ഗർഭിണിയായി. പക്ഷേ ഈ വിവരം രാജകൊട്ടാരത്തിൽ ആരെയും അറിയിക്കുക പോലും ചെയ്യാതെ ഒരു നാളിൽ രാജ്ഞി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. രാജകൊട്ടാരത്തിൽ ഒരു രാജകുമാരൻ ജനിക്കുകയാണ്. ഈ വിവരം ആരെയും അറിയിക്കാതെ, കാരണം രാജകുമാരൻ ജനിച്ചാൽ തൊട്ടയൽപ്പക്കത്തുള്ള രാജാവ് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ അപകടകരമാം വിധം പ്രശ്നത്തിലേക്ക് നീങ്ങുമെന്ന് നമ്മളെ രാജാവിനും രാജ്ഞിക്കും അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആരെയും അറിയിക്കാതെ രാജകുമാരനെ വളർത്തുക എന്നുള്ളതായിരുന്നു ഇവിടെ ലക്ഷ്യം. പക്ഷേ എങ്ങനെയോ രാജകൊട്ടാരത്തിൽ നിന്ന് ഈ ഇൻഫർമേഷൻ പുറത്തു പോവുകയും രാജകുമാരൻ ജനിച്ച ഇൻഫർമേഷൻ അയൽപ്പക്കത്തുള്ള രാജാവ് അറിയുകയും, അങ്ങനെ ഒരു ദിവസം രാത്രി അയൽപ്പക്കത്തുള്ള രാജാവും സൈന്യവും നമ്മുടെ രാജ്യത്തിലെ രാജാവിനെ വന്ന് ആക്രമിക്കുകയാണ്. രാത്രിയാണ് യുദ്ധം നടക്കുന്നത്. രാത്രി യുദ്ധം നടന്നാൽ വിശ്വാസപ്രകാരം നമ്മുടെ രാജ്യത്തിലെ രാജാവിനറിയാം, ഈ യുദ്ധത്തിൽ രാജ്യം പരാജയത്തിലേക്ക് കൂപ്പുകുത്തും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ രാജ്ഞി രാജകുമാരൻ, ചെറിയ കൈക്കുഞ്ഞാണ് രാജകുമാരനെ ഒരു വൃത്തിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ കാട്ടിലേക്ക് വിട്ടോളൂ, എന്നിട്ട് നീ വേഗം പോയിട്ട് കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. അയൽപ്പക്കത്തുള്ള രാജാവും സൈന്യവും നമ്മളെ രാജ്യത്തിലെ രാജാവിനെയും രാജ്ഞിയെയും വധിച്ചു. രാജകൊട്ടാരം അവരുടെ കൈക്കലാക്കി. അങ്ങനെ ഈ വൃത്യൻ ഈ രാജകുമാരനെയും കൊണ്ട് കാട്ടിലേക്കായിരുന്നു പോയത്. അവിടെ ആരുമില്ല, ജനവാസമില്ലാത്ത ഒരു വൻ കാടായിരുന്നു. ആ കാട്ടിൽ ഈ വൃത്യനും രാജകുമാരും നാളുകൾ കഴിച്ചു കൂട്ടി. അങ്ങനെ 10 വർഷം കഴിഞ്ഞു, 12 വർഷം, 15 വർഷം കഴിഞ്ഞു. ഏകദേശം ഒരു 15 വർഷമായപ്പോൾ വൃത്യൻ അവിടെ മരിച്ചുപോയി. ഈ രാജകുമാരനാണെങ്കിൽ ആരെയും കാണുന്നുമില്ല. ആ സമയത്ത് വൃത്യൻ, അതായത് വൃത്യൻ മരിക്കുന്നതിൻ്റെ മുന്നേ ഈ രാജകുമാരനോട് അദ്ദേഹത്തിൻ്റെ പിതാവായ രാജാവിനെയും രാജ്ഞിയെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചുമൊക്കെ നല്ല പോലെ വിശദമായി പറഞ്ഞു കൊടുക്കുമായിരുന്നു വൃത്യൻ രാജകുമാരനോട്. അങ്ങനെ ഇരിക്കെ 15 വർഷം കഴിഞ്ഞപ്പോൾ വൃത്യൻ മരിക്കുകയും, പിന്നെ രാജകുമാരൻ അവിടെ നടന്ന് 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 ഒരുപാട് ദൂരം നടന്നു. കാരണം അവിടെ ജനവാസ കേന്ദ്രമല്ല, ആരെയും കാണുന്നില്ല. കുറേ ദൂരം നടന്നപ്പോഴാണ് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരു സന്യാസി മെഡിറ്റേഷനിൽ ഇരിക്കുന്നത് നമ്മുടെ രാജകുമാരൻ കാണുകയാണ്. രാജകുമാരൻ സൈലൻ്റായിട്ട് നിന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ സന്യാസി മെഡിറ്റേഷനിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് വരുന്നു. ആ സമയത്ത് സന്യാസി മെഡിറ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ സുമുഖനായ, നല്ല ചുറുചുറുക്കുള്ള ഒരു നല്ല പയ്യൻ ഈ സന്യാസിയുടെ മുന്നിൽ നിൽക്കുന്നതായിട്ട് സന്യാസി കാണുകയാണ്. സന്യാസി ചോദിച്ചു, ആരാണ്? അപ്പോൾ രാജകുമാരൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഈ രാജകുമാരൻ സന്യാസിയോട് ചോദിച്ചു, എനിക്കൊരു കാര്യം അറിയണമെന്നുണ്ടായിരുന്നു. രാജകുമാരൻ സന്യാസിയോട് പറഞ്ഞു, എനിക്കൊരു വലിയ രാജാവാകണം, ഒരു രാജ്യത്തിൻ്റെ അധിപനാവണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ സ്വപ്നം പൂവണിയാൻ പറ്റുമോ എന്ന് ഈ രാജകുമാരൻ നമ്മുടെ സന്യാസിയോട് ചോദിച്ചപ്പോൾ സന്യാസി പറഞ്ഞു, നീ പോയിട്ടൊരു കാര്യം ചെയ്യണം, ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഈ ആൽമരത്തിൻ്റെ കായ കാണും, അത് നീ എടുത്തു കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാജകുമാരൻ ആൽമരത്തിൻ്റെ കായ എടുത്തു കൊണ്ടുവന്നു. ആൽമരത്തിൻ്റെ കായ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ സന്യാസി രാജകുമാരനോട് പറഞ്ഞു, അത് പൊട്ടിക്കാൻ പറഞ്ഞു. അങ്ങനെ രാജകുമാരൻ അത് പൊട്ടിച്ചു. വീണ്ടും പൊട്ടിക്കാൻ പറഞ്ഞു, വീണ്ടും പൊട്ടിച്ചു. അങ്ങനെ പൊട്ടിച്ചു 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 പൊട്ടിച്ച് അത് ചെറിയ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ കടുകുമണിയുടെ അത്ര വലുപ്പത്തിലേക്ക് അതിനെ പൊട്ടിച്ച് രാജകുമാരനെത്തിച്ചപ്പോൾ അതിനെയും പൊട്ടിക്കാൻ വേണ്ടി, ആ കായയെ പൊട്ടിച്ച് പൊട്ടിച്ച് കടുകുമണിയുടെ അവസ്ഥയിൽ എത്തിച്ചു. അവിടുന്നും അതിനെ പൊട്ടിക്കാൻ പറഞ്ഞപ്പോൾ ആ കടുകുമണിയുടെ അത്രമാത്രം വലുപ്പമുള്ളത് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നും കാണുന്നില്ല, അത് ശൂന്യമായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ പിന്നെ വേറൊന്നും കാണുന്നില്ല.
ഇത് നോക്കിയിട്ട് ഇത് രാജകുമാരൻ്റെ കയ്യിൽ നിന്ന് ആ കടുകുമണിയുടെ അത്ര വലിപ്പമുള്ള ആ വിത്ത് രാജകുമാരൻ്റെ കയ്യിൽ നിന്ന് ഈ സന്യാസി വാങ്ങിച്ചിട്ട് സന്യാസിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് രാജകുമാരനോട് പറഞ്ഞു, നമ്മളിപ്പോൾ ഇരിക്കുന്ന വനോളം മുട്ടി നിൽക്കുന്ന ഈ ആൽമരമുണ്ടായത് ഈ ഇത് ഇതുപോലെയുള്ള ഒരു ആൽമരത്തിൻ്റെ കായിൻ്റെ ഉള്ളിലെ വിത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട വിസ്ഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്ത് എന്തും സംഭവിക്കുന്നത് ഒരു ചിന്തയിലൂടെയാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു കമ്പനിയിലൊരു വലിയ പ്രൊഫഷണലാവാം, സ്വന്തമായിട്ടൊരു ബിസിനസ് സ്ഥാപനം നിങ്ങൾക്ക് കെട്ടിപ്പടുത്തുയർത്തി കൊണ്ടുവരാം. അതിനെല്ലാം വേണ്ടത് നിങ്ങളുടെ മുന്നിൽ ഒരു ഗോളാണ്. നമ്മുടെ ലൈഫിലെല്ലാം നമുക്ക് എല്ലാവർക്കും വേണം, നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ലൈഫിലൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ട്രെയിനിങ്ങിൽ, പ്രത്യേകിച്ച് ഞാൻ അക്കൗണ്ട്സിൻ്റെയും ടാക്സേഷൻ്റെയും മേഖലയിൽ ട്രെയിനിങ് കൊടുക്കുന്നൊരു ട്രെയിനറാണ്. അപ്പോൾ ഒരു കമ്പനിയിലെ ഫിനാൻസ് മാനേജർ ആവണം എന്നുള്ളതാണ് ഒരാളുടെ സ്വപ്നമെങ്കിൽ, ആ സ്വപ്നം അയാൾക്ക് റിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനിയിലെ ഫിനാൻസ് മാനേജർ ആവുക അല്ലെങ്കിൽ അക്കൗണ്ട്സ് മാനേജർ ആവുക എന്നുള്ളൊരു സ്വപ്നം അയാൾക്കുണ്ടാവണം. ആ സ്വപ്നം അയാൾ വെച്ച് കഴിഞ്ഞാൽ ആ സ്വപ്നത്തിൽ അയാൾ എത്താൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അയാൾ പ്ലാൻ ചെയ്യണം. ഏത് സമയത്ത്, ഏത് വർഷം, ഏത് ടൈമിൽ, ഏത് തരത്തിലുള്ള കമ്പനിയിലെ ഫിനാൻസ് മാനേജർ ആവണം അല്ലെങ്കിൽ അക്കൗണ്ട്സ് മാനേജർ ആകണം എന്നുള്ള ഒരു കൃത്യമായ പ്ലാൻ അയാൾ ഇടണം. ആ പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വർക്കിൽ എത്തുന്നതായിട്ടും ആ ഒരു പൊസിഷനിൽ എത്തുന്നതായിട്ടും ആ പൊസിഷനിൽ എത്തിയതിന് ശേഷം നമ്മുടെ ലൈഫ് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യണം. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ ജീവിക്കുക, ആ ഒരു ജീവിത രീതി നമ്മൾ ഇപ്പോഴേ നമ്മളെ മനസ്സിലിട്ടുകൊണ്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ആ ഒരു റൂട്ട് മാപ്പിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു, ആ ഗോളിന് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു, അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വിഷ്വലൈസ് ചെയ്തു, അതിനുവേണ്ടി നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഷുവർ നമ്മുടെ ലൈഫിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യാമെന്നുള്ളതാണ്. ഈ നേരത്തെ പറഞ്ഞ സ്റ്റോറിയിൽ നിന്ന് ഒരു ആൽമരത്തിൻ്റെ വിത്തിൻ്റെ ഉള്ളിലുള്ള കടുകുമണിയുടെ അത്രമാത്രം വലിപ്പമുള്ള വിത്ത് പൊട്ടിച്ചാൽ കിട്ടുന്നതിൽ ഒന്നുമില്ല, വിത്ത് പൊട്ടിച്ചാൽ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് അവിടെ കാണുന്നതെങ്കിൽ, ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ആ വലിയൊരു ആൽമരം ഉണ്ടായതെങ്കിൽ, നമ്മുടെ മനസ്സിലുള്ള ഒരു ചെറിയ ചിന്തകളിലൂടെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിന്ത നമ്മൾ കൊടുക്കുക, ആ ചിന്തയെ നമ്മൾ 10,000,000 തവണ, 100,000 തവണ നമ്മളെ മനസ്സിൽ നമ്മൾ ആ ചിന്തകളെ നമ്മൾ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ചിന്ത കൊണ്ടുവരികയും നമ്മളെ ഗോളിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ, നമ്മളെ ജീവിതത്തിൽ നമ്മൾക്ക് ഏതൊരു ലക്ഷ്യവും നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാമെന്നുള്ളതാണ്. അടുത്ത സബ്ജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.